വാക്സിനേഷൻ നടപടികൾ രാജ്യത്ത് വിവിധ ഇടങ്ങളിൽ ആരംഭിച്ചു. അതിന്റെ ദൃശ്യങ്ങളും ലഭ്യമായി വരുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പി ആർ പ്രവീണയും ഒപ്പം കൊച്ചിയിൽ നിന്ന് അഖില നന്ദകുമാറും ചേരുന്നുണ്ട്. പ്രവീണ, പ്രധാനമന്ത്രിയുടെ അഭിസംബോധന അവസാനിച്ചു, ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ലോകത്തെ തന്നെ ഏറ്റവും വലിയ വാക്സിനേഷൻ നടപടിക്രമങ്ങൾക്ക് കേരളത്തിൽ തിരുവനന്തപുരത്ത് എങ്ങനെയാണ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്? ജില്ലാതല ഒരു ഉദ്ഘാടനം പോലെ സംഘടിപ്പിച്ചിരുന്നത് പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയ്ക്ക് ശേഷം ഇവിടെ ജില്ലയിലെ ചുമതലയുള്ള മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രതീകാത്മകമായി ഒരു കോവിഡ് വൈറസിന്റെ രൂപത്തിൽ ഒരു സിറിഞ്ച് കൊണ്ട് കുത്തി ആണ് ഒരു പ്രതീകാത്മക ചടങ്ങ് നിറവേറ്റ ചെയ്തത്. അതിനുശേഷം മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ റംല ബിവി അല്പസമയത്തിനകം തന്നെ വാക്സിൻ സ്വീകരിക്കും. അതിനുശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ കമ്മ്യൂണിറ്റി മെഡിസിനിലെ ഡോക്ടറായ ഡോക്ടർ ടി എസ് അനീഷ്, ഇങ്ങനെ ആരോഗ്യത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട ആരോഗ്യ പ്രവർത്തകർക്കാണ്, കോവിൻ ആപ്പ് വഴി അല്ലാതെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ആരോഗ്യ പ്രവർത്തകർക്കാണ് വാക്സിൻ നൽകുന്നത്. ഒരു അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ചടങ്ങുകൾ പൂർത്തിയാക്കി വാക്സിനേഷൻ നടപടികളിലേക്ക് കടക്കും. അതിനുശേഷം നാളെ മുതൽ തിങ്കളാഴ്ച മുതൽ പൂർണ്ണതോതിൽ കോവിൻ ആപ്പ് വഴി ഒരു ദിവസം 100 പേർക്ക് വീതം എന്ന തരത്തിലായിരിക്കും. തിരുവനന്തപുരം ജില്ലയെ കുറിച്ച് പറയുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുന്ന വാക്സിനിൽ ആദ്യഘട്ടത്തിൽ കൊടുക്കുന്നത് സ്വകാര്യ ആശുപത്രികൾ 1.5 ദിവസവും സർക്കാർ ആശുപത്രികളിൽ തുടർച്ചയായ ദിവസങ്ങളിലും വാക്സിനേഷൻ നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ശരി പ്രവീണ, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. എനിക്ക് തോന്നുന്നു കേരളത്തിന് പുറത്തുനിന്നുള്ള ദൃശ്യങ്ങളാണ്. രാജ്യം കാത്തിരുന്ന ഈ കോവിഡ് മഹാമാരിയിൽ നിന്ന് അതിനെ അതിജീവിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം, അല്ലെങ്കിൽ ഏറ്റവും ആഗ്രഹിച്ചിരുന്ന, അല്ലെങ്കിൽ രാജ്യം ആശിച്ചിരുന്ന വഴി തുറന്നിരിക്കുന്നു. ഇപ്പോൾ വാക്സിൻ ഉപയോഗിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. കൊച്ചിയിൽ നിന്ന് അഖില ചേരുന്നുണ്ട്. അഖില, കൊച്ചിയിൽ വാക്സിനേഷൻ നടപടികൾ തുടങ്ങിയോ? എന്താണ് അവിടുത്തെ സ്ഥിതി? അബ്ജോദ്, സംസ്ഥാനത്ത് പ്രധാനമന്ത്രിയുമായി സംസാരിക്കാനുള്ള ടു വേ കമ്മ്യൂണിക്കേഷൻ സൗകര്യമുള്ള കേന്ദ്രമാണ് എറണാകുളം ജനാശുപത്രി. ഇപ്പോൾ സംവാദത്തിനുള്ള നടപടികൾ തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ആർക്കെങ്കിലും സംസാരിക്കുമോ എന്നതിൽ വ്യക്തതയില്ല. അത് സംബന്ധിച്ചുള്ള നടപടികൾ തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും 5 മുതിർന്ന ഡോക്ടർമാർക്കാണ് എറണാകുളം ജില്ലയിൽ ആദ്യം വാക്സിൻ നൽകുന്നത്. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പൻ സംസ്ഥാനത്ത് തന്നെ പ്രശസ്തനായ ഹൃദ്രോഗ വിദഗ്ധനാണ്. കെ ജി എം ഒയുടെ സംസ്ഥാന പ്രസിഡന്റ് ജോസഫ് ചാക്കോ, ഒപ്പം ജുനൈദ് റഹ്മാൻ, ഡി എം ഒ കുട്ടപ്പൻ തുടങ്ങി 5 മുതിർന്ന ഡോക്ടർമാരാണ് എറണാകുളം ജില്ലയിൽ ആദ്യഘട്ടത്തിൽ കോവിഡ് വാക്സിൻ സ്വീകരിക്കുന്നത്. നഴ്സുമാർക്കുൾപ്പെടെ ആദ്യഘട്ടത്തിൽ അവർക്ക് ടോക്കൺ നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇതിനുശേഷം അടുത്ത മണിക്കൂറുകളിൽ ഏത് സമയത്താണ് കോവിഡ് വാക്സിൻ സ്വീകരിക്കാൻ കേന്ദ്രത്തിലേക്ക് എത്തുക സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളും അവർക്ക് നൽകിയിരിക്കുകയാണ്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സെൻ്ററിലാണ്. ഇതിന് മുകളിലാണ് ശരിക്കും സജ്ജീകരണം ഒരുക്കിയിരിക്കുന്നത്. പാലിയേറ്റീവ് കെയറിൻ്റെ മുകൾ ഭാഗത്തായി കൊച്ചി മേയറും MLA TJ വിരുന്ന് ഉൾപ്പെടെയുള്ളവർ, ജില്ലാ കളക്ടറും ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുന്നുണ്ട്. താഴത്തെ തട്ടിലാണ് ഈ ആരോഗ്യ പ്രവർത്തകർക്ക് സംവദിക്കാനുള്ള ഒരു വേദി ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും അവിടുത്തെ പരിപാടികൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ഈ കാണുന്ന വലിയ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ആരോഗ്യ പ്രവർത്തകരുമായി പ്രധാനമന്ത്രി അല്പസമയത്തിനകം സംസാരിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ. എറണാകുളം ജില്ലയിൽ ബുധനാഴ്ച ആണ് നിലവിൽ കുട്ടികൾക്ക് ജനറാശുപത്രിയിൽ കുത്തിവയ്പ്പ് നൽകുന്നത്. അത് ഇനി മുതൽ ഉണ്ടാവില്ല. കോവിഡ് വാക്സിൻ സെൻ്ററായി അതിനെ മാറ്റിയിരിക്കുകയാണ്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ 5 മുതിർന്ന ഡോക്ടർമാർ കോവിഡ് വാക്സിൻ സ്വീകരിച്ച് എറണാകുളത്തെ വാക്സിൻ പരിപാടികൾ തുടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അബ്ദുൽ, സംസ്ഥാനത്ത് കോവിഡ് വാക്സിനേഷൻ നടപടികൾ ആരംഭിക്കുകയാണ്. രാജ്യത്ത് പല ഭാഗത്തും അത് ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ദില്ലിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഒരു വിൻഡോയിൽ കണ്ടത്. അതുപോലെ നേരത്തെ ബാംഗ്ലൂരിലും ആരംഭിച്ചിരുന്നു വാക്സിനേഷൻ നടപടികൾ. തിരുവനന്തപുരത്ത് അനൗപചാരികമായി ചില പരിപാടികൾ കൂടി ഉദ്ഘാടനത്തോടനുബന്ധിച്ച്, അല്ലെങ്കിൽ വാക്സിനേഷൻ നടപടികൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി നടത്തിയിരുന്നു മന്ത്രി അടക്കം പങ്കെടുത്തത്. ഒപ്പം എറണാകുളത്തെ പ്രത്യേകത, പ്രധാനമന്ത്രി ആരോഗ്യ പ്രവർത്തകരുമായി സംവദിക്കുന്നുണ്ട്. അതിന് കേരളത്തിൽ എറണാകുളം ജനറൽ ആശുപത്രിയിൽ മാത്രമാണ് അതിന് സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളും നടപടികളും അവിടെ പുരോഗമിക്കുന്നു. അതുപോലെ എല്ലാ ജില്ലകളിലും നേരത്തെ സജ്ജീകരിച്ചിട്ടുള്ള കേന്ദ്രങ്ങളിൽ, എറണാകുളത്ത് 12, തിരുവനന്തപുരത്തും കോഴിക്കോട്ടും 11, മറ്റെല്ലാ ജില്ലകളിലും 9 കേന്ദ്രങ്ങളിലായി ഇപ്പോൾ വാക്സിനേഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. അഞ്ജുരാജ് പാലക്കാട് നിന്നും ചേരുന്നു. അഞ്ജുരാജ്, പാലക്കാട്ട് എന്താണ് സാഹചര്യം? ആരൊക്കെയാണ് ആദ്യം വാക്സിൻ സ്വീകരിക്കുന്നത്? പാലക്കാട്ടും വാക്സിൻ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആദ്യ, ഞാനിപ്പോൾ നിൽക്കുന്ന ജില്ലാ ആശുപത്രിയിൽ ആദ്യ ഡോസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രമാദേവിയാണ്. അല്പം മുമ്പാണ് അവർ അകത്തേക്ക് പോയത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ആരോഗ്യ പ്രവർത്തകരാണ് വാക്സിൻ സ്വീകരിക്കാനായി കാത്തു നിൽക്കുന്നത്. നേരത്തെ കോവിഡ് വന്നവരുണ്ട്, കോവിഡ് പ്രതിരോധ രംഗത്ത് വലിയ തോതിൽ പ്രവർത്തിച്ചവരുണ്ട്. അവർ
സജ്ജരായിരിക്കുന്നു. 10 പേരടങ്ങുന്ന ഒരു സംഘത്തെ ആദ്യ മുറിയിലേക്ക് കടത്തിവിട്ടതിന് ശേഷം സാമൂഹിക അകലം പാലിച്ച് അവർ ഇരുത്തിയതിനു ശേഷമാണ് ഓരോരുത്തരുമായി അകത്തേക്ക് വിടുന്നത്. എന്തായാലും പൂർണ്ണമായ തോതിൽ സജ്ജമായിരിക്കുന്നു. 30,000 ത്തിലധികം ഡോസാണ് പാലക്കാട്ടേക്ക് എത്തിച്ചിരിക്കുന്നത്. അത് 9 കേന്ദ്രങ്ങളിലാണ് വിതരണം ചെയ്തിരിക്കുന്നത്. രാവിലെ തന്നെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തി ഈ ആരോഗ്യ പ്രവർത്തകർക്ക്, വാക്സിൻ സ്വീകരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് ആശംസകൾ അറിയിക്കുകയും ചെയ്തു. MB ശ്രീകണ്ഠനും ഒപ്പം തന്നെ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ എത്തിയിരിക്കുന്നു. വലിയൊരു സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. എന്തായാലും ആരോഗ്യ പ്രവർത്തകർക്ക് ആശംസകളുമായി നിങ്ങൾ എത്തുകയും ചെയ്തു. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം ലോക രാജ്യങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ശാസ്ത്ര പുരോഗതി കൈവരിച്ച രാജ്യമാണ്. വളരെ അഭിമാനത്തോടു കൂടി ഓർക്കേണ്ട ഒരു നിമിഷമാണിത്. ഒരു 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 വരിയിൽ ആശംസ ഈ ആരോഗ്യ പ്രവർത്തകർക്ക്. അല്ലെ, ഈ യുദ്ധത്തിൽ നമ്മുടെ പോരാളികൾ അവരായിരുന്നു, അവരായിരുന്നു നമ്മുടെ സൈന്യം. അവർക്ക് തന്നെയാണ് ആദ്യം ഇത് കൊടുക്കേണ്ടത്. അവർക്ക് ആശംസകൾ. സ്വാഭാവികമായും നമുക്ക് ദൃശ്യങ്ങളിൽ കൂടുതൽ കാണിക്കാം. ആരോഗ്യ പ്രവർത്തകർ ഇന്ന് 100 പേർക്കാണ് ഒരു കേന്ദ്രത്തിൽ വാക്സിൻ നൽകുന്നത്. എവിടെയാണ് വർക്ക് ചെയ്തിരുന്നത്? ഇവിടെ ജില്ലാശുപത്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സന്തോഷമുണ്ട്. വലിയ സാഹസപ്പെട്ട പ്രവൃത്തിയായിരുന്നു ആദ്യഘട്ടങ്ങളിലും പിന്നീടുമൊക്കെ ഈ കോവിഡ് പോരാട്ടം തന്നെ. അപ്പോൾ ഒരുപാട് രോഗികൾക്കിടയിലൂടെ ജീവിച്ച ഒരവസ്ഥയായിരുന്നു. ഇപ്പോൾ ആദ്യ വാക്സിൻ സ്വീകരിക്കാൻ ഒരുങ്ങുകയും ചെയ്യും. സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്. എവിടെയാണ്? ഇങ്ങനത്തെ ഒരു സംരംഭത്തിൽ നമ്മുടെ എല്ലാവരെയും, നമ്മുടെ കോവിഡ് പോരാളികൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും എല്ലാവരെയും ഉൾക്കൊള്ളിച്ചതിന് വളരെയധികം നന്ദി. ഞങ്ങളെല്ലാവരും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ഇതിന് ഇപ്പോൾ ഈ പോരാളികളായി എല്ലാവരും നൈറ്റും രാവും പകലും എല്ലാം വീടടക്കം ഉപേക്ഷിച്ചിട്ടാണ് എല്ലാവരും അണിനിരന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു സംരംഭത്തിൽ ഫസ്റ്റ് തന്നെ വാക്സിനേഷൻ കിട്ടിയതിനും വളരെയധികം സന്തോഷം. കാരണം ഒരു ട്രയലായി ഇത്. എല്ലാവരുടെ പേടിയും ഇതിൻ്റെ കുറേ സൈഡ് എഫക്റ്റുകളും പറഞ്ഞ ഓരോരുത്തർക്കും ഓരോരോ ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാർ, ധാരാളം ജീവനക്കാരുണ്ട് ഇവിടെ. എല്ലാവർക്കും ഇതൊരു പ്രചോദനമാണ് കുറച്ചുകൂടെ നന്നായി വർക്ക് ചെയ്യാനും. ഇങ്ങനെ ഒരു മഹാമാരിക്കെതിരെ നല്ലൊരു സംരംഭം വരണതിലും ഞങ്ങളെല്ലാം വളരെ സംതൃപ്തരാണ്. വളരെ വൈകാരികമായി കൂടിയാണ് അവർ സംസാരിക്കുന്നത്. കാരണം ഈ കോവിഡ് പ്രതിരോധത്തിനിടയിൽ തന്നെ വളരെയധികം കഷ്ടപ്പാടുകൾ വന്നിരുന്നു. വീടുകളിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ, ചിലർ രോഗികളാകുകയും ചെയ്തു. രോഗം അതിജീവിച്ച് വന്നവർ കൂടിയാണ്. ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് വീണ്ടും ചികിത്സാരംഗത്തേക്ക്, കോവിഡ് പ്രതിരോധ രംഗത്തിന് കരുത്തു പകരാൻ തന്നെയാണ് അവരിന്ന് വാക്സിൻ സ്വീകരിക്കുന്നത്. പാലക്കാടും പൂർണ്ണ സജ്ജമായി. 9 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ വാക്സിൻ നടപടികൾ പുരോഗമിക്കുന്നു. എന്തായാലും ശരി അഞ്ജുരാജ, ഇപ്പോൾ സംസാരിച്ച ആരോഗ്യ പ്രവർത്തക സൂചിപ്പിച്ചത് പോലെ പലർക്കും ഇപ്പോഴും ആശങ്കയും സന്ദേഹവും ഒക്കെ അവശേഷിക്കുന്നുണ്ട്. വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് അത്തരം ആശങ്കകൾ അവസാനിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ഒഴിവാക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി ആരോഗ്യ പ്രവർത്തകർ, മുതിർന്ന ആരോഗ്യ പ്രവർത്തകർ തന്നെ വാക്സിൻ ആദ്യം സ്വീകരിക്കുകയാണ്. ഒപ്പം തന്നെ അവരാണ് ഈ പോരാട്ടം മുന്നിൽ നിന്ന് നയിച്ചത്. അവരാണ് ഏറ്റവും അധികം കോവിഡ് വൈറസ് അല്ലെങ്കിൽ കൊറോണ വൈറസിന് എക്സ്പോസ്ഡ് ആയത്. ഒപ്പം തന്നെ ഇനി അങ്ങോട്ടും ഈ പോരാട്ടം, ഇത് നേരത്തെ ഡോക്ടർമാർ സൂചിപ്പിച്ചതുപോലെ, പ്രധാനമന്ത്രി സൂചിപ്പിച്ചതുപോലെ അവസാനിക്കുന്നില്ല. ഇനി അങ്ങോട്ട് നിർണായകമാണ് വാക്സിൻ എത്തി എന്നതുകൊണ്ട് മാത്രം കോവിഡിന്റെ ഭീഷണി അല്ലെങ്കിൽ കോവിഡിന്റെ പ്രതിസന്ധി അവസാനിക്കുന്നില്ല. കാസർഗോഡ് നിന്ന് വിഷ്ണുദത്ത് ചേരുന്നുണ്ട്. വിഷ്ണു, എങ്ങനെയാണ് കാസർഗോഡ് നടപടികൾ പുരോഗമിക്കുന്നത്? അബ്ജദ്, കാസർഗോഡ് കോവിഡ് വാക്സിൻ വിതരണം തുടങ്ങിക്കഴിഞ്ഞു. ഞാനിപ്പോൾ ഉള്ളത് കാഞ്ഞങ്ങാട് ജില്ലാശുപത്രിയിലാണ്. ഇവിടെയാണ് ജില്ലാതല ഉദ്ഘാടനം. 3,100 പേർക്കാണ് ആദ്യഘട്ടത്തിൽ കോവിഡ് വാക്സിൻ വിതരണം ചെയ്യുന്നത്. 9 ഈ ജില്ലാശുപത്രിയടക്കം 9 കേന്ദ്രങ്ങളിൽ കോവിഡ് വാക്സിൻ വിതരണം, രജിസ്ട്രേഷൻ നടപടികളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 1 മാസമായി കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വലിയ കുറവ് വന്നിട്ടുണ്ട്. 1,000-ൽ താഴെ മാത്രമാണ് നിലവിൽ ചികിത്സയിലുള്ള രോഗികൾ. 100-ൽ താഴെ മാത്രമാണ് രോഗികളുടെ എണ്ണം. ഞാനും ക്യാമറമാൻ സുനിൽകുമാറിനും അടക്കം കോവിഡ് സ്ഥിരീകരിച്ച നിരവധി പേർ ഞങ്ങളടക്കം കോവിഡ് ബാധിച്ചിരുന്നു. ഞങ്ങളടക്കം വലിയ പ്രതീക്ഷയിലാണ് ഈ കോവിഡ് വാക്സിൻ വിതരണത്തെ കാണുന്നത്. ഇപ്പോൾ DMO ഡോക്ടർ രാംദാസ് നമ്മോടൊപ്പം ചേരുന്നു. ഡോക്ടർ, എങ്ങനെയാണ് ജില്ല ഈ വാക്സിൻ വിതരണത്തെ കാണുന്നത്? എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് നടത്തി കഴിഞ്ഞിട്ടുള്ളത്? നമ്മുടെ ജില്ലയിൽ ആദ്യ ഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കാണ് വാക്സിൻ കൊടുക്കുന്നത്. അതിൽ 8,000-ത്തോളം ബെനിഫിഷ്യറീസ് ഉണ്ട്. പക്ഷെ നമുക്ക് വന്ന വാക്സിൻ്റെ കണക്കനുസരിച്ച് അതിൻ്റെ പകുതി മാത്രം കൊടുക്കാനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. അപ്പോൾ 3,100-ഓളം ആരോഗ്യ പ്രവർത്തകർക്ക് ഈ ആദ്യഘട്ടത്തിൽ തന്നെ കൊടുക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള സജ്ജീകരണങ്ങൾ 9 കേന്ദ്രങ്ങളിലായി പൂർണ്ണമായും സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഇപ്പോൾ
ഇത് വാക്സിൻ വിതരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വാക്സിൻ കുത്തിവെപ്പ് ഇതൊന്ന് കുറച്ച് കുറവ് പിന്നെ ഡോസ് കിട്ടിയ ഒരു ജില്ലയാണ് കാസർഗോഡ് എന്ന് തോന്നുന്നു. 6,890 ഡോസ് മാത്രം, അത് ഏതെങ്കിലും രീതിയിൽ ഈ ജില്ലയെ ബാധിക്കുമോ? ഡോസ് കിട്ടിയത് എനിക്ക് തോന്നുന്നത് 28-ന് അത് അപ്ലോഡ് ചെയ്തതിന് കണക്കനുസരിച്ചാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഏതായാലും മുഴുവൻ ഈ 8,000 ആരോഗ്യ പ്രവർത്തകർക്കും 2 ആഴ്ചക്കുള്ളിൽ മുഴുവൻ നമുക്ക് വിതരണം ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് മേലുദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. ഇതന്നെയാണ് അബ്ജോ DMO വ്യക്തമാക്കുന്നത്. കാസർഗോഡ് എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. ഓരോ ആരോഗ്യ പ്രവർത്തകരായി ഇപ്പോൾ വന്ന് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ച് കോവിഡ് വാക്സിനേഷൻ ചെയ്യുന്ന മുറിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. വാക്സിനേഷൻ നടപടികൾ 9 കേന്ദ്രങ്ങളിലും പുരോഗമിക്കുകയാണ്. ശ്രീ വിഷ്ണു, വിഷ്ണുവിന്റെ വാക്കുകളിലെ ആശ്വാസവും സന്തോഷവും മനസ്സിലാക്കാം. കോവിഡിനെ അതിജീവിച്ച ഒരാളെന്ന നിലയിൽ എല്ലാ ജില്ലകളിൽ നിന്നും അതുപോലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ വലിയ ദിവസത്തെ വാക്സിനേഷൻ നടപടികൾ ആരംഭിച്ചതിന്റെ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ വിശദാംശങ്ങളിലേക്ക് നമ്മുടെ പ്രതിനിധികളിലേക്ക് പോകാം, കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള.